മിലാനു പുറത്തുള്ള മറ്റൊരു മിലാൻ, അതാണ് മിലാനോ മരിത്തീമ. ഇറ്റലിയിലെ മിക്ക പട്ടണങ്ങളും പഴമ വിളിച്ചോതുന്നവയാണ്. എന്നാൽ ഞങ്ങളിപ്പോൾ പോകുന്നത് ഇറ്റലിയിലെ തന്നെ ഏറ്റവും പുതിയൊരു പട്ടണത്തിലേക്കാണ്. 1911 പണിതുയർത്തിയ ഒരു പട്ടണം. കൊറോണയ്ക്ക് ശേഷം ഇറ്റലിയിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാൻ ഇറ്റാലിയൻ ഗവൺമെൻറ് ഓരോ ഫാമിലിക്കും 500 യൂറോയുടെ ഒരു ബോണസ് നൽകിയുണ്ടായി. ആ ബോണസ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള താമസവും, കൂടാതെ മീര ബിലാന്തിയ, മീര ബീച്ച്, സഫാരി റവേന, ഇറ്റാലിയ മിനിയത്തുറ തുടങ്ങിയ പാർക്കുകളിലേക്കുള്ള പ്രവേശന ടിക്കറ്റും ലഭിച്ചിരിക്കുന്നത്. സ്റ്റാർ ഹോട്ടലുകളും റിസോർട്ടുകളും തിങ്ങി നിറഞ്ഞ സ്ഥലമാണ് മിലാനോ മരിത്തീമ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ആഡംബര ഹോട്ടലുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണുന്നത്. മിലാനിൽ നിന്നുള്ള വ്യവസായികളാണ് ഈ ഒരു നഗരം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പണം മുടക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് മിലാനോ മരിത്തീമ എന്നുള്ള പേരും വന്നത്. ഇവയിലെ മിക്കതും ബീച്ച് റിസോർട്ടുകളും ക്ലബുകളുമാണ്. മിക്ക ഹോട്ടലുകൾക്കും ബീച്ചിലേക്ക് പ്രത്യേക പ്രവേശന കവാടമുണ്ട്. അപ്പൊ ഞങ്ങള് ഇങ്ങനത്തെ ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് 12 യൂറോ ആണ്. ഞങ്ങള് ഇത് ഇവിടെ നിന്ന് എടുത്ത് ഈ വഴിക്കൊക്കെ ചവിടും. ഇവിടെ കാറിനായാലും മാക്സിമം സ്പീഡ് 30 കിലോമീറ്റർ ഇവിടെ മാക്സിമം സ്പീഡ് കാറിനായിട്ടുള്ളൂ. അതായത് അത്ര സൈക്കിളിനൊക്കെ വേണ്ടിയിട്ടാണ്. സൈക്കിളിന് വേണ്ടിയിട്ട് പ്രത്യേക വഴികളുണ്ട്. അവിടെ ഇത് കൊണ്ട് ഓടിക്കാൻ പറ്റില്ല, ഇത് റോട്ടിൽ തന്നെ ഓടിക്കണം. കാരണം ഇത് ചെറിയ വണ്ടിയല്ല, ഇത് വലുതല്ലേ. അപ്പൊ ഇങ്ങനത്തെ നമുക്ക് 6 പേർക്ക് ഇരിക്കാവുന്നത് അങ്ങനത്തെ പല ടൈപ്പിലുള്ളത് അവിടെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ 3 2 5 പേർക്കാണ്, കുട്ടികളെ 2 കുട്ടികളെയും 3 പേർക്ക് ഇവിടെ ഇരിക്കാവുന്ന രീതിയിലുള്ള എടുത്തിരിക്കുന്നത്. അപ്പൊ ആൾക്കാരെ എണ്ണം കൂടുമ്പോൾ പൈസയും കൂടുതലുണ്ട്. പിന്നെ നമുക്ക് മോട്ടർ പിടിപ്പിച്ചതുണ്ട്, അത് വേണമെങ്കിൽ അത് എടുക്കാം. ഇപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരെണ്ണം മോട്ടർ ഇല്ലാതാണ്, ഞങ്ങൾ ചവിട്ടിക്കൊണ്ട് നടന്നാൽ മതി. Aiutami, Yaku. E ti sta aiutando, sto pedalando. Ti sto aiutando. E dopo che ci vediamo. Treno. Treno. Ciao, ciao. 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 Ryan, com'è? Divertente? Bellissimo. മിക്ക ഹോട്ടലുകളിൽ നിന്നും പാട്ടിന്റെയും ഡാൻസിന്റെയും എല്ലാം ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഇവിടെ ഞങ്ങൾ 4 ദിവസമുണ്ടെങ്കിലും രാത്രികളിൽ മാത്രമാണ് ഞങ്ങൾ ഇവിടെ കറങ്ങാനായിട്ട് ഇറങ്ങുന്നത്. കാരണം പകൽ സമയത്ത് ഞങ്ങൾ പാർക്കുകളിലും മറ്റും പോയിരിക്കുകയായിരിക്കും. ചൂടുകാലത്ത് രാത്രികളിൽ ഉറങ്ങാത്തൊരു പട്ടണമാണിത്. പകൽ സമയത്ത് ഈ പട്ടണം എങ്ങനെയെന്നുള്ളത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. നിരവധി പബ്ബുകളും ഡിസ്കോത്തേക്കുകളും ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ എമിലിയ റൊമാനയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എക്കോളോ ഗ്രാസ്. അപ്പോൾ ഈ നമ്മുടെ സാധനമൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ സൽസീച്ച അതുപോലെ ചിപ്പോള വെച്ചതാണ്.
ഓരോരുത്തരും ഓരോ ടൈപ്പിനാണ് ഇരിക്കുന്നത്. പ്രശുദ്ധ വെച്ചതാണ് കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ നിന്നുള്ള ബസ് കണ്ടു. കടൽ തീരമാണ് ഈ കാണുന്നത്. ഇഷ്ടംമാതിരി ഹോട്ടലുകളാണ് ഇവിടെ ഒക്കെ. ഹോട്ടലുകളുടെ ബഹളമാണ്. ബ്രേക്ക്ഫാസ്റ്റ്